ബജറ്റ് അവതരണത്തിനും അതിനുശേഷമുള്ള ചർച്ചകൾക്കും ശേഷം പിരിഞ്ഞ നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും ഉപതനാഭ്യർത്ഥനയ്ക്ക് ശേഷമുള്ള നാല് ബില്ലുകളാണ് ഇന്ന് പരിഗണിക്കുന്നത് സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരം പ്രഖ്യാപിച്ച പ്രതിപക്ഷം സഭയിലും അത് പ്രകടമാക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്നാൽ നികുതി നിരക്ക് വർധനവിന് കാരണമായ നയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ മൌനവും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനർഹ പണം കൈപ്പറ്റി എന്ന സംഭവത്തിൽ പ്രതിപക്ഷം അവസാനം പ്രതിക്കൂട്ടിലായതും ഭരണപക്ഷം നിയമസഭയിൽ ആയുധമാക്കുമെന്നാണ് സൂചന ബഡ്ജറ്റ് അവതരണത്തിനും അതിനുശേഷമുള്ള ചർച്ചകൾക്ക് ശേഷം പിരിഞ്ഞ നിയമസഭ വീണ്ടും പുനരാരംഭിക്കുമ്പോൾ ഉപധനാഭ്യർത്ഥനയ്ക്ക് ശേഷമുള്ള നാല് ബില്ലുകളാണ് ആദ്യ ദിനം പരിഗണിക്കുന്നത് ദിവസം ബഡ്ജറ്റിലേക്കുള്ള ചർച്ചകളാണ് നിശ്ചയിച്ചിരിക്കുന്നത് ആറ്റുകാൽ പൊങ്കാല ദിവസമായ ഏഴിനും തുടർന്ന് ഒൻപതിനും പത്തിനും സഭ ചേരില്ല കാര്യവിവര പട്ടിക അനുസരിച്ച് ഈ മാസം മുപ്പത് വരെയാണ് സഭാ സമ്മേളനം അതേസമയം നികുതി വർദ്ധനവിൽ സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തിയ പ്രതിപക്ഷം പോർവിളിയോടെയാണ് സഭ വിട്ടിറങ്ങിയത് ഇതിനുശേഷം സർക്കാരിനെതിരെ പുറത്ത് പ്രത്യക്ഷ സമരത്തിലാണ് പ്രതിപക്ഷം ഇതിന്റെ പ്രതിഫലനം സ്വാഭാവികമായും സഭയ്ക്കകത്തും പ്രതിപക്ഷം പ്രകടിപ്പിക്കുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ നികുതി നിരക്ക് വർധനവിന് കാരണമായ കേന്ദ്രനയങ്ങളിൽ പ്രതിപക്ഷം മൌനം തുടരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഭരണപക്ഷം പ്രതിപക്ഷത്തെ പ്രതിരോധിക്കുന്നത് പ്രതിസന്ധിക്കിടയിലും ക്ഷേമപെൻഷൻ മുടക്കരുതെന്നാണ് സർക്കാർ നയം കഴിഞ്ഞ ദിവസങ്ങളിൽ അറുപത്തിമൂന്ന് ലക്ഷം ഗുണഭോക്താക്കളുടെ കൈകളിൽ ക്ഷേമ പെൻഷൻ എത്തി ഇതും ഭരണപക്ഷ ബെഞ്ചുകൾക്ക് ആവേശം പകരും നാല് എം എൽ എ മാരുടെ സഭാകപാടത്തിനു മുന്നിലെ സത്യാഗ്രഹ സമരം പൊളിഞ്ഞെന്ന് പ്രതിപക്ഷനിരയ്ക്ക് തന്നെ അഭിപ്രായമുണ്ട് കൂടാതെ ദുരിതാശ്വാസ നിധി തട്ടിപ്പിലെ ആരോപണങ്ങളിൽ പ്രതിപക്ഷം അവസാനം പ്രതിക്കൂട്ടിലായി ഭരണപക്ഷ നിയമസഭയിൽ ഇതും ആയുധമാക്കുമെന്നാണ് സൂചന ചുരുക്കത്തിൽ നിയമസഭാ സമ്മേളനത്തിന്റെ ഈ സെക്ഷനും പ്രക്ഷുബ്ധമാകുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം